ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യാക്കോവിന്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം മുതൽ ഏതാനും വാക്യങ്ങൾ നമുക്ക് വായിക്കാം യാക്കോവിന്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം മുതൽ എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പിൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് ൻമഴയും പിന്മഴയും അതിന് കിട്ടുകോളം ദീർഘക്ഷമയോടിവല്ലോ നിങ്ങളും ദീർഘക്ഷമയോടിപ്പിൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഇരങ്ങിപ്പോകരുത് ഇതാ ന്യായാധിപതി വാതിൽ കൽ നിൽക്കുന്നു ദൈവത്തിന് നാം തിരുവചനത്തിൽ നിന്ന് പഠിക്കുന്ന വളരെ ലളിതമായ ഒരു പുസ്തകമാണ് യാക്കോൻ ലേഖനം സ്പിരിച്വൽ മെച്യുറിറ്റി ആത്മീയമായ പക്വത എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ വിഷയം ഒരു പക്വതിയായ ക്രിസ്ത്യാനിയായി തീരുന്നത് എങ്ങനെ പക്വതയുള്ള വിശ്വാസിയായി തീരുന്നത് എങ്ങനെ ആത്മീയമായ പക്വത പ്രാപിക്കേണ്ടതെങ്ങനെ ആത്മീയമായ പക്വതയ്ക്കുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങൾ എന്തെല്ലാം ഇതെല്ലാമാണ് യാക്കോബ് സ്ലിഹ ഈ ലേഖനത്തിൽ തരുന്നത് ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായി നാം അനുഭവിക്കേണ്ടതായ കാര്യങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾ പ്രായോഗികമായ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാണേണ്ടതായ കാര്യങ്ങൾ ഒരു പക്വത പ്രായിക്കാൻ ആത്മീയമായി പക്വത പ്രാപിക്കാൻ എങ്ങനെയെല്ലാമാണ് ജീവിക്കേണ്ടത് എന്ന് തെളിയിക്കുന്നതായ കാര്യങ്ങൾ ഇതെല്ലാമാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത് വീണ്ടും വീണ്ടും വായിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് വീണ്ടും വീണ്ടും വായിക്കണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് അനുഭവമാക്കണം യാക്കോബിൻ ലേഖനത്തിൽ അതിൻ്റെ ഒടുവിൽത്തെ അധ്യായത്തിൽ പറയുകയാണ് സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പീൻ കർത്താവിൻ്റെ പ്രത്യക്ഷത കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ദീർഘക്ഷമയോടിരിപ്പീൻ രണ്ടാമത്തെ വരവ് പുനരാഗമനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങൾ ദീർഘക്ഷമിയോടിപ്പീൻ വേദിവസം നിന്നും വായിക്കുമ്പോൾ യേശു രണ്ടാമത്തെ വരവ് എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ് കർത്താവായ യേശു വീണ്ടും വരും വീണ്ടും വരും അത് സഭയുടെ പ്രത്യാശയാണ് മഹത്വകരമായ പ്രത്യാശ എന്നാണ് തീത്തോസ് ലേഖനത്തിൽ പറയുന്നത് മഹത്വകരമായ പ്രത്യാശ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഒരു സംഭവമാണ് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അത് നിത്യപിതാവായ സ്വർഗസ്ഥനായ പിതാവിനല്ലാതെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ യേശുദമ്പ്രാൻ പോലും അറിഞ്ഞിട്ടില്ല സ്വർഗത്തിൽ ദൂതന്മാർ അറിഞ്ഞിട്ടില്ല ഈ ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ല ആർക്കും അറിയാൻ വയ്യാത്ത ഒരു രഹസ്യമാണ് ഒരു മർമ്മമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴാണ് എന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരവ് അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം കർത്താവിൻ രണ്ടാമത്തെ ഒരവ് അത്യാസന്നമാണ് എന്നാണ് അന്ന് അവർ ധരിച്ചിരുന്നത് കാലങ്ങൾ കാലങ്ങൾ മുന്നോട്ട് പോയി പിന്നെയും പിന്നെയും വൈകി വൈകി പോവുകയാണ് ആരുടെയും പ്രതീക്ഷയ്ക്കോ ആരുടെയും കണക്കൂട്ടലിനോ ഒത്തുപോകുന്നതല്ല കർത്താവിൻ രണ്ടാമത്തെ വരവ് ഇവിടെ പറയുന്നു സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പീൻ എന്ന് കൽപ്പിക്കുകയാണ് ആജ്ഞാപിക്കുകയാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമിയോടിപ്പീൻ നാം ധൃതി കൂട്ടരുത് എന്ന് നാം ബദ്ധപ്പെടത്തരുതെന്ന് ബെത്തപ്പെടരുതെന്ന് ദൈവത്തിന് സ്തോത്രം വിശ്വസിക്കുക നാം ഒരു കാര്യത്തിലും ബാക്കരുത് നാം സാവധാനതയുള്ളവരായിരിക്കണം നാം ജേശുക്രിസ്തുവിൻ്റെ വചനം നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം ഒരുക്കി കാത്തിരിക്കുകയാണ് വേണ്ടത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷ്മിയോടെ ഇരിപ്പീൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും പലരും ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഓരോ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടാകും പ്രാർത്ഥനാ വിഷയങ്ങൾ അനേകം അനേകം വിഷയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇതെല്ലാം ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയ്യോ എന്താണ് വൈകുന്നത് കർത്താവ് എന്താണ് വൈകുന്നതെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരിക്കലും ദൈവം വൈകുന്നില്ല ദൈവം താമസിക്കുന്നില്ല ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ കർത്താവ് പ്രവർത്തിക്കും ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥനാ വിഷയങ്ങൾ അനേകമുണ്ട് അനേകം ഭാര വിഷയങ്ങൾ നോക്കുണ്ട് നമുക്ക് സങ്കടങ്ങളുണ്ട് ആവരാധികളുണ്ട് ദുരിതങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തീർത്ത് തീർത്ത് ഉയർന്നു വരുമ്പോൾ നാം പതറരുത് നാം പരിഭ്രമിക്കരുത് വിശ്വസിക്കുക എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും ഒരേയൊരു കാര്യം മാത്രം മതി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നാം കാത്തിരിക്കുക തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ക്രമയ്ക്ക് വേണ്ടി യാചിക്കുക നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപിട്ടുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക നമ്മെ തന്നെ ശുദ്ധീകരിക്കണം പാപത്തോട് നാം യാത്ര പറയണം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഒരു പാപവും വരാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം അറിഞ്ഞുകൊണ്ട് ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വരരുത് പാവമാണെന്ന് അറിയാവുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത് പാവമാണെന്ന് സംശയമുള്ളയാവുന്നതും നമ്മുടെ ജീവിതത്തിൽ വരരുത് അങ്ങനെ നമ്മുടെ ജീവിതം വിശദീകരിച്ചു നാം കാത്തിരിക്കുമെങ്കിൽ നാം പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ കേൾക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിജയ അനുഭവങ്ങളുണ്ടാകും വിജയം ലഭിക്കും എവിടെയെല്ലാം നിങ്ങൾ തോറ്റുകൊണ്ടിരുന്നോ അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം കിട്ടും എവിടെയെല്ലാം നിങ്ങൾ കഷ്ടവും നഷ്ടവും വന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം കിട്ടും കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ ശരീരത്തിന് രോഗസൗഖ്യം കിട്ടും നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം കിട്ടും ഹൃദയത്തിൻ്റെ വിഷാദഭാവം മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിലാകെ വലിയൊരു പ്രസന്നത കളിയാടും ദൈവത്തിന് സ്തോത്രം എന്തൊരു ഭാഗ്യമാണത് യേശു ക്രിസ്തു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം പ്രിയപ്പെട്ടവരെ വളരെ വിനയപൂർവ്വം നിങ്ങൾ അറിയിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതായി തീരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യങ്ങളും ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ രീതിയിലേക്ക് ചെല്ലണം ചുമടുകൾ ചുമന്നുകൊണ്ട് ചെല്ലണം ആവശ്യത്തിൻ്റെ ഭാരങ്ങൾ ആവശ്യ ഭാരങ്ങൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമായ ചുമടുകൾ നാം ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ പാതി വിടുത്തിൽ ചെന്നിട്ട് ഈ ചുമടെല്ലാം കർത്താവിൻ്റെ പാതപുരുത്തങ്ങളിലേക്ക് ഇങ്ങ് താഴ്ത്തി വയ്ക്കണം കർത്താവിൻ്റെ ആണിപ്പാടുള്ള ഭാഗത്തിലേക്ക് ചുമടുകളെല്ലാം താഴ്ത്തി വയ്ക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം കർത്താവ് അവയെ തൊടുകയും അതിൻ്റെ ആകുലത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിത്തരികയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ഇത് നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമാണ് പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ നേടിയെടുക്കണം പ്രാർത്ഥനയിൽ കൂടി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ മേടിച്ചെടുക്കണം പ്രാർത്ഥനയിൽ കൂടി കർത്താവിൻ്റെ കൃപ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവിച്ചെടുക്കണം ദൈവത്തിന് സ്തോത്രം മുട്ടിപ്പോയി പ്രാർത്ഥിക്കണം കിട്ടുകയോളും പ്രാർത്ഥിക്കണം അനുഗ്രഹം ലഭിക്കുവോളം പ്രാർത്ഥിക്കണം ഒരിക്കലും ഒരിക്കലും നാം മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് ദൈവദിന സ്തോത്രം കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടി ഇരുപ്പി എന്നാണ് പുസ്തകം പറയുന്നത് ദീർഘക്ഷമയോടിയിരുപ്പിയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുക എൻ്റെ കർത്താവ് നിൻ്റെ വാഗ്ദാനങ്ങൾ നിവർത്തിപ്പാൻ നീ താമസിക്കുന്നില്ല നീ നിൻ്റെ വചനം നിവർത്തിപ്പാൻ നീ താമസിക്കുന്നില്ല പിന്നെ കർത്താവ് എൻ്റെ നോട്ടത്തിൽ താമസിച്ചെന്ന് എനിക്ക് തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ലാസറിൻ്റെ കല്ലറക്കിലേക്ക് കർത്താവ് ചെല്ലുന്നത് മരി ലാസർ മരിച്ച് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ച് നാല് ദിവസം കഴിഞ്ഞിട്ട് ആ സഹോദരിമാർ എന്ത് വിഷാദിച്ചാണ് ഇരുന്നത് അവരുടെ ഹൃദയത്തിനെന്ത് ദുഃഖമായിരുന്നു മാർത്തുകയും അറിയുകയും ഏങ്ങലിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നാല് ദിവസവും നാല് ദിവസം കർത്താവ് വരും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായ ആ നാളുകൾ കഴിഞ്ഞു മരിച്ചു മരിച്ചതിന് ശേഷം അടക്കം ചെയ്തു പിന്നെയുമായി നാല് ദിവസങ്ങൾ സഹിക്കാൻ വയ്യാത്ത വേദനയാണ് എങ്ങനെ എൻ്റെ ദൈവമേ എങ്ങനെ എന്തുകൊണ്ട് നീ വന്നില്ല എങ്ങനെ ഇതിനെ നേരിടും ഇതിനെ എങ്ങനെ സഹിക്കും ആ സഹോദരിമാർ ദുഃഖ വിവശരായിരുന്നു ദൈവത്തിന് സ്തോത്രം എന്നാൽ ഒരു കാര്യമുണ്ട് കർത്താവ് താമസിച്ചു എന്നൊക്കെ തോന്നാം പക്ഷേ താമസിച്ചത് കർത്താവ് നിരസിച്ചു കളഞ്ഞതല്ല താമസിക്കുന്നത് നിരാകരിക്കുന്നതല്ല ഡിനൈ ചെയ്യുന്നതല്ല ഡിലേ ആകുന്നത് ഡിനൈ ചെയ്യുന്നതല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുമായി കാരണം ഡിലേസ് ആർ നോട്ട് ഡിനയൽസ് ഡിലേ ആയി അത് ഡിനൈ ചെയ്തതല്ല ഡിനയലല്ല നിരസിച്ചു കളഞ്ഞതല്ല നിരാകരിച്ചു കളഞ്ഞതല്ല ഉപേക്ഷിച്ച് കളഞ്ഞതല്ല കർത്താവ് ഇല്ലായെന്ന് പറഞ്ഞില്ല ദൈവത്തിന് സ്തോത്രം നാല് ദിവസം കഴിഞ്ഞു യേശു വന്നു അവരുടെ നോട്ടത്തിൽ ഇനി പ്രതീക്ഷിക്കുക വകയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുക വകയില്ല എന്ന് തോന്നുന്ന പല പല കാര്യങ്ങളുണ്ട് ഇനി ആശിച്ചിട്ട് കാര്യമില്ലെന്നാണ് വിചാരിക്കുന്നത് അതെല്ലാം തീർന്നില്ലേ അധ്യായം അടഞ്ഞില്ലേ ഇനിയുണ്ടോ നല്ലൊരു കാലം ഇനിയുണ്ടോ ഒരു നല്ല ഭാവി എല്ലാം തീർന്നില്ലേ ലജ്ജ വന്ന് കയറിയില്ലേ മുഖം നിന്നേക്ക് വിട്ടുകൊടുത്തില്ലേ നഗർത്താവി അപമാനം വന്നില്ലേ ഇനിയുണ്ടോ എനിക്ക് നല്ല കാലം നിങ്ങളുടെ ഹൃദയമെന്ന് വേവലാതി കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേൾക്കൂ നല്ല കാലം അടുത്തെത്തിയിട്ടുണ്ട് നല്ല കാലം അടുത്ത് വരുന്നു ദൈവത്തിന് സ്തോത്രം ശുഭഭാവി അടുത്ത് വരുന്നു വെറുതെയെ നിങ്ങൾ ആശ്വസിക്കാൻ പറയുന്ന ഇത് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാത്രം കരുതുന്ന ഒരു വാഗ്ദത്വമാണ് നിങ്ങൾ വിശ്വസിക്കും ശുഭകാലം ഇതാ അടുത്തെത്തി കഴിഞ്ഞു നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങുക ദീർഘക്ഷമയോടിപ്പീൻ ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ സ്ത്രോത്രം മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ തലമുറി നാരുകൾ അവിടുന്ന് എണ്ണിയിരിക്കുന്നു ഒരെണ്ണം പോലും കർത്താവ് അറിയാതെ കൊഴിഞ്ഞു വീഴുകയില്ല അത്രമാത്രം നമ്മുടെ ഏറ്റവും ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യം പോലും കർത്താവിനറിയാം കർത്താവ് എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു കർത്താവ് എല്ലാം നോക്കുവേണ്ടി കരുതുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കൂ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത് ജീവനുള്ള ഉള്ള ദൈവത്തിന് വിളികേട്ടാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ബോധം നിങ്ങൾക്ക് വേണം ഞാൻ എങ്ങനെ പുറപ്പെട്ടു ഞാൻ എൻ്റെ ജീവിതത്തിൽ പണ്ട് കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് കോപിഷ്ടനായിരുന്നു നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം പണ്ട് കാലത്ത് അശുദ്ധനായിരുന്നു പണ്ട് കാലത്ത് എന്നും വഴക്കാളിയും എന്നും പിണങ്ങുന്നവനും കലഹിക്കുന്നവനുമായിരുന്നു എൻ്റെ കർത്താവേ പണ്ട് കാലത്ത് ദ്രവ്യാഗ്രഹിയായിരുന്നു പണ്ട് കാലത്ത് ഞാൻ അശുദ്ധ ജീവിതം നയിച്ചവനായിരുന്നു കർത്താവെ പണ്ട് കാലത്ത് കുടുംബം കലക്കിയവനായിരുന്നു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളായിരുന്നു എൻ്റെ കർത്താവെ പഴയ കാലത്ത് ദൈവമേ നോക്കുമ്പോൾ ലജ്ജ തോന്നുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത് ഓർത്ത് നോക്കുമ്പോൾ നാണം തോന്നുന്നു കർത്താവ് ോർത്ത് നോക്കുമ്പോൾ എനിക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിൽ നമ്മുടെ ഹൃദയം അങ്ങ് ലജ്ജിതമായി പോകുന്നു എന്നാൽ നിങ്ങൾ കേൾക്കൂ ദൈവത്തിന് സ്തോത്രം അങ്ങനെയുള്ള എന്നെ യേശുവെ നീയല്ലോ വിളിച്ചത് നീയല്ലോ എന്നെ വിളിച്ചത് നിൻ്റെ ആ സ്നേഹത്തിന് വിളിയായിട്ടാണ് ഞാൻ പുറപ്പെട്ടത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പുറപ്പെട്ടതല്ല സ്വന്തം അഭിപ്രായ പ്രകാരം പുറപ്പെട്ടതല്ല സ്വർഗത്തിൻ്റെ വിളി എൻ്റെ മേൽ വന്നു അതുകൊണ്ടാണ് ഞാൻ പുറപ്പെട്ടത് നിത്യനായ ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചു സ്തോത്രം എന്നെ പേർ ചൊല്ലി വിളിച്ചു ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതേ സ്വരം തന്നെയാണ് എന്നെ വിളിച്ചത് സ്തോത്രം മരിച്ച് കിടക്കുന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശബ്ദം ദൈവത്തിനെ സ്തോത്രം മരിച്ച് ജീർണിച്ചു തുടങ്ങിയ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശബ്ദം കർത്താവേ നീ എന്നെ ഉയർപ്പിച്ചു നീ എനിക്ക് നവജീവൻ തന്നു നീ എനിക്ക് പൊതു ചൈതന്യം തന്നു സ്തോത്രം നീ എൻ്റെ മേലിൻ്റെ കരം വെച്ചു നീ എന്നെ ഉയർത്തി നീ എന്നെ വളർത്തി നീ എന്നെ ഉദ്ധരിച്ചു ദൈവ സ്തോത്രം പാപത്തിൻ്റെ പാവത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നീ എന്നെ ഉദ്ധരിച്ചു പാപത്തിൻ്റെ ചേറിൽ താണുകൊണ്ടിരുന്ന എന്നെ നാഥ നീ ഉദ്ധരിച്ചെടുത്തല്ലോ ദൈവമേലിൻ്റെ കൃപയത്ര വലുത് എൻ്റെ സ്നേഹം അത്ര വലുത് കർത്താവെയെന്ന് പാവത്തോടൊരു അറപ്പ് എനിക്ക് വരുന്നല്ലോ ഇന്ന് മദ്യം എന്ന് പറയുന്നത് ഈ ചിന്താവിഷയമല്ലല്ലോ കർത്താവെ ഇന്ന് ദുശ്ചീലങ്ങളിൽ നിന്ന് എനിക്ക് മാറാൻ സാധിച്ചല്ലോ ഭർത്താവെ ഇന്ന് കോപന്റെ അരിയിലേക്ക് എത്തുന്നില്ലല്ലോ മുമ്പ് കോപിച്ചിരുന്ന സ്ഥാനങ്ങളിൽ ഇപ്പോൾ കോപം വരുന്നില്ല ഇപ്പോൾ ശാന്തതയാണല്ലോ ഇതെല്ലാം ആര് തന്നു നാഥ നീയല്ലോ തന്നത് നീയല്ലോ ഇതിൻ്റെ ഉടയവൻ നന്മയുടെ ഉറവ ഉറവിടം നീയാണ് നന്മയുടെ ഉടയവൻ നീയാണ് നീയാണ് എനിക്ക് നന്മ തന്നത് നീയാണ് നീയാണെ നന്മയിലേക്ക് നയിച്ചത് നീയാണ് എനിക്ക് സ്വഭാവം മാറ്റി തന്നത് നീയാണ് നീയാണെൻ്റെ കോപം മാറ്റി തന്നത് നീയാണ് നീയാണെൻ്റെ കുടുംബത്തിൽ സമാധാനം തന്നത് നീയാണ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഐക്യം വരുത്തിയത് ദൈവമേ നീയല്ലോ ഇതെല്ലാം ചെയ്തത് നിന്റെ അത്ഭുതകരമല്ലയോ എന്നെ ഇതുവരെ നടത്തിയത് ആ അത്ഭുതകരമല്ലയോ എനിക്ക് ആശ്വാസം തന്നത് നിന്റെ കരമല്ലേ എനിക്ക് എനിക്ക് അനുഗ്രഹം തന്നത് നിന്റെ കരമല്ലേ എനിക്ക് സൗഖ്യ രോഗസൗഖ്യം തന്നത് നിന്റെ കരമല്ലേ എൻ്റെ നിരാശ മാറ്റിയത് ആത്മഹത്യ ചെയ്യാൻ കരുതിയിരുന്നതല്ലേ മരിച്ചാൽ മതി എന്ന് ഓർത്തിരുന്നതല്ലേ എന്നെങ്കിലും കർത്താവേ ഞാൻ മരിക്കാതെ നീ ഞാൻ ഇതുവരെയും സൂക്ഷിച്ചല്ലോ മരിച്ചുപോകാതെ ആത്മഹത്യ ചെയ്യാതെ നീ എന്നെ കാത്തല്ലോ ദൈവമേ ഞാൻ വിഷമിച്ച് വലഞ്ഞ് നീ എന്തു വേണമെന്നറിയാതെ ഞാൻ അമ്പരപ്പിലായപ്പോൾ നീ വന്നെ കോരിയെടുത്തല്ലോ ഈ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു സ്നേഹിതരെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക ദൈവം നിങ്ങളെ സ്നേഹിച്ച സ്നേഹം നിങ്ങൾ കാണുക ആ അത്യത്ഭുത നിങ്ങൾ കണ്ടു ദൈവത്തെ നിങ്ങൾ വാഴ്ത്തുക ജീവനുള്ള ദൈവത്തിന്റെ സ്നേഹം ഗോകുൽത്തായിൽ വിരിഞ്ഞ സ്നേഹം ഗോകുൽത്തായിലെ മരക്കുരിശിൽ തറഞ്ഞ സ്നേഹം ദൈവദിന സ്തോത്രം ഗോകുൽത്തായലെ മരക്കുരിശിൽ നിന്ന് പ്രസരിച്ചതായ സ്നേഹം അല്ലോയി ദൈവദിന സ്തോത്രം ഗോകുൽത്തായിലെ മരക്കുരിശിൽ നിന്ന് ഒഴുകിയെത്തിയ സ്നേഹം എൻ്റെ സഹോദരങ്ങളെ ഗോകുൽത്തായിലെ മരക്കുരിശിൽ ദൈവദിന സ്തോത്രം മൂന്നാണികൾ തൂങ്ങിയതായ നിത്യരാജാധിരാജൻ്റെ തിരുവിലാവ് ൊഴിയ തിരി രക്തത്തിൻ്റെ അത്ഭുത സ്നേഹം കർത്താവെ ആ തിരു രക്തത്താലിനെ കഴുകണമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം കർത്താവെ ആ തിരുരക്തത്താൽ നിന്ന് കഴുകിയെടുക്കണമേ കർത്താവെ എൻ്റെ ഹൃദയത്തിൽ ഇനിയും കറകളുണ്ട് ഇനിയും സ്വാർത്ഥതയുണ്ട് ഇനിയും ദ്രവ്യാഗ്രഹമുണ്ട് കർത്താവെ എൻ്റെ ഹൃദയത്തിൽ പൈശൂന്യമുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഇനിയും തെറ്റുകളുണ്ട് ഇനിയും അശുദ്ധിയുടെ ചില വേരോട്ടങ്ങളുണ്ട് എൻ്റെ കർത്താവെ എൻ്റെ ജീവിതത്തിൽ പല പല തിന്മകളുടെയും വേരുകളുണ്ട് കർത്താവെ അത് മുളച്ചു വരുന്നില്ലെങ്കിൽ പോലും വേരുകളകത്ത് കിടപ്പുണ്ട് അതെല്ലാം കത്തിച്ച് കളയണ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ മേലിറങ്ങി ആ തീയിൽ എന്നെ കത്തിച്ചു കളയണമേ കാലലുയ്യ ദൈവത്തിനു സ്ത്രോത്വം എൻ്റെ രക്തത്തിൽ ആ തീ ഒഴുകണമേ എൻ്റെ സിരകളിലൂടെ സ്വർഗത്തെ ഒഴുകണമേ കർത്താവേ ആ തീ എൻ്റെ ശരീരത്തിൽ എൻ്റെ ദേഹത്തിൽ എൻ്റെ രക്തസമനികളിൽ കൂടി ഒഴുകി എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ ജീവിതം നീ പാറ്റിയെടുക്കണമേ കർത്താവേ എൻ്റെ ഈ പ്രായത്തിൽ കർത്താവേ ഈ ചെറുപ്രായത്തിൽ ദൈവമേ ഇന്ന് എനിക്ക് ഇരുപത് വയസ്സാണ് ഈ പ്രായത്തിൽ അല്ല കർത്താവേ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് ഈ പ്രായത്തിൽ എൻ്റെ യേശുവേ എനിക്ക് അൻപത് വയസ്സാണ് ഈ പ്രായത്തിൽ എൻ്റെ കരുണയുള്ള കർത്താവേ നിൻ്റെ തീയെ ഈ സിരകളിൽ ഒഴുകണമേ വാർദ്ധക്യത്തിലേ കടന്നിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ കൂടെ നിന്റെ തീ ഒഴുകണമേ കർത്താവേ സ്നേഹത്തിൻ്റെ അഗ്നി ഹാലളൂ സ്നേഹത്തിന് അഗ്നി എന്നിൽ കൂടി ഒഴുകണമേ ആ സ്നേഹത്തിൻ്റെ അഗ്നി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നെ നിൻ്റെ കരങ്ങളിൽ എടുക്കണമേ ദൈവത്തിന് സ്വത്ത് പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ തീ നിങ്ങളുടെ ഇറങ്ങുകയും നിങ്ങളുടെ ജീവിതമാകെ രൂപാന്തരപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ജീവിതം സമാധാനമുള്ളതായി തീരും നിങ്ങളുടെ കേടുകൾ മാറിക്കിട്ടും കെടുതികൾ മാറിക്കിട്ടും നഷ്ടങ്ങൾ മാറിക്കിട്ടും നഷ്ടങ്ങൾ മാറിയിട്ട് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും നൃത്തം സ്തുതിക്കാൻ തുടങ്ങും ഹൃദയത്തെ സ്തുതി നിറയും മാത്രം മാത്രമല്ല ആരാധനയുടെ സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ആരാധന സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാകരുവാൻ നിങ്ങൾ തീരും ദൈവത്തിന് സ്തോത്രം നിൻസ്തുതിയും ഹാലയലിയായും കർത്താവെയെ നിർത്തരുതേ എന്ന് പാടുവാൻ നിങ്ങൾക്ക് തോന്നിപ്പോകും ദൈവത്തിന് സ്തോത്രം നിന്നെ സ്തുതിക്കു നിന്ന് മകനുമായിരിക്കാനും നിന്നെ പോകത്തു നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ഞങ്ങൾക്കിടയാകരുതെ നിങ്ങൾ പ്രാർത്ഥിക്കും ദൈവത്തിനു സ്തോത്രം സ്തുതി സ്തുതിയാണ് ആരാധന സ്തുതിയാണ് ബലം സ്തുതിയാണ് ശക്തി സ്തുതിയാണ് കീർത്തനം സ്തുതിയാണ് അനുഗ്രഹം സ്തുതിയാണ് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കുന്നത് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്തുതി ആരംഭിക്കാം യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകർമ്മങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നെ വിളിച്ചതാരാണ് എന്നെ പുറപ്പെടുവിച്ചതാരാണ് എനിക്ക് ജീവൻ തന്നതാരാണ് എന്നെ സ്നേഹിച്ചതാരാണ് അത്യുനായ ദൈവത്തിൻ്റെ നിസ്തുല സ്നേഹമല്ലയോ എന്നെ തൊട്ടത് അത്യുനായ ദൈവത്തിൻ്റെ സ്വർഗീയ സ്നേഹമല്ലോ എന്നെ വിളിച്ചത് അത്യുതനായ ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹമല്ലയോ എന്നെ രൂപാന്തരപ്പെടുത്തിയത് ദൈവം ഇത്രത്തോളം നീ നടത്തിയല്ലോ എങ്കിൽ പൂർത്തിയരിപ്പാ നിശക്തം തന്നെ തന്നെ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവനും സ്ത്രോത്രം ദൈവത്തിന് സ്തോത്രം നമുക്കൊന്ന് പാടാം ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ നിത്യമായ രക്ഷയേക്കൻ പക്ഷമായി നൽകിയിടും നിത്യമായ രക്ഷയേക്കൻ പക്ഷമായി നൽകിയിടും ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും അക്ഷയരാക്കിയിടും ലക്ഷത്തിൽ സുന്ദരൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കീടും ദൈവത്തിന് സ്തോത്രം കർത്താവായ യേശുക്രിസ്തു രൂപാന്തരം തരികയാണ് യേശു ക്രിസ്തു സ്നേഹം തരികയാണ് സ്നേഹം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ സ്നേഹം അവിടെ കക്ഷി വൈരാഗ്യങ്ങളില്ല അവിടെ മതസ്പർദ്ധയില്ല അവിടെ വർഗവൈരാഗ്യമില്ല അവിടെ സമുദായ വ്യത്യാസമില്ല അവിടെ എല്ലാവരും ജീവനാണ് ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ മോഹന സൃഷ്ടികൾ ദൈവത്തിൻ്റെ സ്തോത്രം അവിടെ പരസ്പരം അകൽച്ചയില്ല അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹം സ്നേഹമാണ് ക്രിസ്തീയ ജീവിതം കർത്താവ് പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിനെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിക്കുന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും സ്തോത്രം നിങ്ങളുടെ ശിഷ്യന്മാരെ എല്ലാവരും അറിയുന്നത് അങ്ങനെയാണ് തമ്മിൽ തമ്മിൽ സ്നേഹം മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അനുസരിക്കുന്നു വിദ്യാർത്ഥികൾ അധ്യാപകരെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അനുസരിക്കുന്നു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ആ സ്ഥാപനത്തിന് ഉടമയെ സ്നേഹിക്കുന്നു അതുകൊണ്ട് വിശ്വസ്തമായി ജോലി ചെയ്യുന്നു സ്നേഹം ദൈവത്തിൻ്റെ സ്തോത്രം കുടുംബങ്ങളിന്ന് പലതും കലക്കത്തിലാണ് പല കുടുംബങ്ങളും പരസ്പരം കെട്ടുറപ്പില്ല പരസ്പരം ഐക്യമില്ല പരസ്പരം വിദ്വേഷമാണ് പുറമേ പറയത്ത വലിയ വിദ്വേഷമുണ്ടോ കൂട്ടില്ല തന്നെ എന്നാൽ അകത്തൊരു ഒരു കൂറിണക്കമില്ല അകത്ത് ഉള്ളിൽ ചില കാര്യങ്ങളിൽ ചില പരിഭവങ്ങൾ ചില കാര്യങ്ങളിൽ ചില അസംതൃപ്തികൾ ചില കാര്യങ്ങളിൽ ചില പരാതികൾ ചില കാര്യങ്ങളിൽ ഇഷ്ടക്കേടുകൾ മുഷിച്ചിലുകൾ അതെല്ലാം ഉണ്ട് പുറമേ കാണിക്കുന്നില്ല അതെല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ജീവിതം ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുകയാണ് ഉള്ളതെല്ലാം ഉണ്ട് പക്ഷേ പുറമേ കാണിക്കുന്നില്ല പക്ഷേ അറിയാം ഉണ്ട് എന്നറിയാം എല്ലാം അടക്കി മൂടി പൊതിഞ്ഞിരിക്കുകയാണ് ഒരു സംസ്കാരം ഉള്ളതുകൊണ്ട് ഒരു മാന്യത ഉള്ളതുകൊണ്ട് ഒരു നല്ല പെരുമാറ്റം വേണമെന്നുള്ള കാര്യം അറിയാമെന്നുള്ളതുകൊണ്ട് കൊണ്ട് പലതും പുറമേ കാണിക്കുന്നില്ല മിണ്ടുന്നില്ല പക്ഷേ ഉള്ളിൽ ഇങ്ങനെ പുകയുന്നു ഉള്ളിൽ പൊഞ്ഞുകൊണ്ടിരിക്കുന്നു എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് ഓൾക്കാനോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് ഓൾക്കാനോ നടക്കുന്ന അഗ്നിവർവ്വതം ഉള്ള അഗ്നിവർവം പോലെ പോകുകയാണ് അഗ്നിവ്രതം പോലെ തിളയ്ക്കുകയാണ് തിളയ്ക്കുന്നു കോപം തിളയ്ക്കുമ്പോഴും പുറമേ പുഞ്ചിരി കാണിക്കാം കോപം ഉള്ളിൽ തിളച്ച് ജ്വലിക്കുമ്പോഴും പുറമേ പുഞ്ചിരി കാണിക്കാം പുറമേ നല്ല വാക്ക് പറയാം പുറമേ പഞ്ചാരവാക്ക് പറയാം പക്ഷേ അകത്ത് കോപം തിളയ്ക്കുകയാണ് അകത്ത് വൈരാഗ്യം പുകയുകയാണ് വാക്കിംഗ് ഓൾക്കാനോ ഓൾക്കാനോ അഗ്നിപർവ്വതം അതിങ്ങനെ അഗ്നിവ്രതം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഓരോ മനുഷ്യനും എന്നാൽ ഈ അഗ്നിവ്രതം ചിലപ്പോൾ പൊട്ടും ചിലപ്പോൾ പൊട്ടുമ്പോഴാണ് ഈ ലാഭം മുഴുവൻ കൂടി ഈ തിളയ്ക്കുന്ന ദ്രാവകം പുറത്തേക്ക് വരുന്നത് തിളയ്ക്കുന്ന ദ്രാവകം പുറത്തേക്ക് വരുന്നു അപ്പോഴാണ് ചിലപ്പോൾ ചില കൊലപാതകങ്ങൾ നടക്കുന്നത് ആത്മഹത്യകൾ നടക്കുന്നത് ചിലപ്പോൾ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് വീട്ടിൽ ചില അവലോസനങ്ങൾ ഉണ്ടാകുന്നത് മാതാപിതാക്കൾ മക്കൾ തമ്മിൽ വൈരാഗ്യം ഉണ്ടാകുന്നത് പിന്നെ തുടർന്ന് അനിഷ്ടമായ സംഭവങ്ങൾ നടക്കുന്നത് എന്തെല്ലാം നടക്കുന്നു പ്രിയപ്പെട്ടവരെ നാം വിശ്വാസികൾ സ്നേഹത്തിൻ്റെ പ്രവാചകരായി മാറണം ഹലോയ്യാ ദൈവത്തിന സ്തോത്രം നാം വിശ്വാസികൾ സ്നേഹത്തിൻ്റെ പ്രവാചകരായി മാറണം സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രഘോഷകരായി നീരണം സ്നേഹത്തിൻ്റെ പ്രഘോഷകര് സ്നേഹത്തിൻ്റെ പ്രവാചകന്മാർ സ്നേഹം ദൈവത്തിനു സ്തോത്രം ഈ സ്നേഹം നോക്കി കിട്ടിയാൽ നാം ക്രിസ്തുവിനെ വാസ്തവത്തിൽ നിന്ന് അനുഭവിച്ചു തുടങ്ങും ക്രിസ്തുവിനോള്ളതായൊരു സ്നേഹമാണ് എൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹം എനിക്ക് വേണ്ടി രക്തം ചിന്തിയ രക്ഷകനോടുള്ളതായ സ്നേഹം എനിക്ക് വേണ്ടി അവൻ രക്തം ചിന്തിയല്ലോ എനിക്ക് വേണ്ടി അവൻ ദിവ്യ ജീവൻ അർപ്പണം ചെയ്തല്ലോ എനിക്ക് വേണ്ടി ഈ പാവിയായ എനിക്ക് വേണ്ടി എൻ്റെ പാവം പോക്കുവാൻ വേണ്ടി എൻ്റെ പാവത്തിന് പരിഹാരമാകുവാൻ വേണ്ടി അവൻ കുരിശിൽ തൻ്റെ കുറ്റമറ്റ രക്തം ചിന്തിയല്ലോ ദൈവമേ നിനക്ക് സ്തുതി യേശുവിനോടായ സ്നേഹം വരുന്നു അത് നന്ദിയാണ് ആ സ്നേഹമാണ് നന്ദി ആ നന്ദിയാണ് സ്തുതി യേശുവിനുള്ളതായ സ്നേഹം വരുന്നു അപ്പോൾ നമുക്ക് ദീർഘക്ഷിണയോട് കാത്തിരിക്കാൻ സാധിക്കും യേശുവിനുഗ്രഹം ഘട്ടത്തിന് വേണ്ടി മടുത്തു പോകാതെ കാത്തിരിക്കാൻ പറ്റും മടുത്തു പോകരുത് തളർന്നു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും എന്ന പ്രശ്നം പറഞ്ഞു തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ദൈവത്തിൻ്റെ സ്ത്രോത്രം ഓർക്കുക തക്ക സമയത്ത് കൊയ്യും നമ്മിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കും നമ്മിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണം എന്താണ് ഫലം പുറപ്പെടുവിക്കേണ്ടത് ഗലാത്ത ലേഖനം അഞ്ചാമത്തെ ഇരുപത്തി രണ്ടാം ബാക്കി വായിക്കുമ്പോൾ കാണാം എന്താണ് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം ആത്മാവിൻ്റെ ഫലം ആത്മാവിൻ്റെ ഫലമോ എന്നാണ് പ്രശ്നം പറയുന്നത് ഫലങ്ങളോ എന്നല്ല ആത്മാവിൻ്റെ ഫലമോ അതെല്ലാം ഒന്നാണ് ഒരെണ്ണമാണ് ആ ഒന്നിൽ നിന്ന് പെടൽ തിരിഞ്ഞ് പോകുന്നതുപോലെ പല 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 ഭാഗങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നാം കാണുന്നുണ്ടല്ലോ ഒരു ചക്കയിൽ അകത്ത് അനേകം ചക്ക കുരുക്കൾ ഉണ്ട് ചക്കച്ചുളകളുണ്ട് എന്നതുപോലെ ഒരു ഫലം ഒരു ഫലം പക്ഷേ അകത്ത് അനേകം ഫലങ്ങൾ അനേകം കുരുക്കൾ അനേകം ഫലങ്ങൾ അനേകം കായകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചക്കട്ട് മാത്രമല്ല മറ്റു പല സസ്യങ്ങളിലും ഉണ്ടാകുന്ന കായികൾ അതും അങ്ങനെയാണ് ഒരു ഫലം ആത്മാവിന്റെ ഫലം ഒന്നേ ഉള്ളൂ വഹിച്ച് അഞ്ചിന്റെ ഇരുപത്തിരണ്ട് അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ആത്മാവിന്റെ ഫലമോ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഒമ്പത് കൂട്ടം കാര്യങ്ങൾ പല ഒന്നേ ഉള്ളൂ എല്ലാം എന്താ ഒന്നിൽ വന്ന് സംശയിക്കുന്നു എന്തിൽ സ്നേഹത്തിൽ സ്നേഹത്തിൽ നമ്മുടെ കുടുംബങ്ങൾ സ്നേഹമായി മാറണം നമ്മുടെ ഭാര്യാവർത്ത ബന്ധങ്ങൾ സ്നേഹമായി മാറണം മാതാതാക്കൾ മക്കൾ തമ്മിലായ സ്നേഹബന്ധം അത് ദൃഢമായി തീരണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ സ്നേഹബന്ധം ദൃഢമായി തീരണം അവിടെ എന്തൊരു ആനന്ദാതിരേകമാണ് അവിടെ എന്തൊരു സമാധാനമാണിവിടെ അങ്ങനെയുള്ള വീടല്ലേ സ്വർഗം സ്നേഹമാകുന്ന വീട് അങ്ങനെയുള്ള വീട് സ്വർഗമാണ് അവിടെ അലോസരങ്ങളില്ല അവിടെ അഭിപ്രായ വൈവിധ്യങ്ങളില്ല അവിടെ സ്നേഹം മാത്രം ഒരേ ഒരു ഹൃദയം മാത്രം എല്ലാവരും ഒറ്റ മനസ്സ് ഒരു ലക്ഷ്യം ഏകലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ദൈവത്തിനെ സ്തോത്രം യേശുവിനെ പ്രസാദിപ്പിക്കുക എൻ്റെ രക്ഷകനെ പ്രസാദിപ്പിക്കുക എന്നെ അഗാധമായ പാവക്കുഴിയിൽ നിന്ന് കോരിയെടുത്ത രക്ഷകനെ എങ്ങനെയെല്ലാം പ്രസാദിപ്പിക്കാൻ പറ്റും എന്നുള്ള ചിന്തയാണ് അവിടെ യേശുവിന് വേണ്ടി എങ്ങനെയെല്ലാം എനിക്ക് ചെലവഴിക്കപ്പെടാൻ പറ്റും അതാണ് ചിന്ത ദൈവത്തിന് സ്തോത്രം സ്നേഹം ഈ ദീർഘക്ഷമയോടുകൂടി നാം കാത്തിരിക്കേണ്ട ഒരു വലിയ കാര്യം ഈ സ്നേഹം എന്ന ഫലത്തിന് വേണ്ടിയാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ എടുക്കാം കർത്താവേ ഇതുവരെ ഈ സ്നേഹം എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല സ്നേഹം എന്താണെന്ന് ഞാൻ പഠിച്ചില്ല കർത്താവെ സ്നേഹം എന്നിൽ കൂടി ഒഴുകിയില്ല എന്നിൽ കൂടി വന്നത് ഇഷ്ടക്കേട് മുഷ്ച്ചിലും ഒക്കെ എല്ലാമാണ് എന്നിൽ കൂടി വന്നത് പകയും വിദ്വേഷവും മറ്റുമാണ് കർത്താവെ സ്നേഹം എന്താണെന്ന് ഞാൻ പഠിച്ചില്ല സ്നേഹം എന്താണെന്ന് ഞാൻ പരിശീലിച്ചില്ല കർത്താവ് ഇന്നു മുതൽ ഞാൻ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് മുതൽ സ്നേഹം അതെൻ്റെ വീട്ടിൽ തുടങ്ങുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ സമാധാന പുത്രിയായി തീരാൻ പോവുകയാണ് എൻ്റെ വീട്ടിൽ ഞാൻ സമാധാന പുത്രനായി തീരാൻ പോവുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ സമാധാന പുത്രനായി തീരാൻ പോവുകയാണ് എൻ്റെ കർത്താവ് ഞാനൊരു സമാധാനത്തിൻ്റെ പുത്രനായി സമാധാനത്തിന് പുത്രിയായി തീരാൻ പോവുകയാണ് ദൈവോധന സ്തോത്രം അങ്ങനെ സ്നേഹം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു നിങ്ങൾ ഓർത്തുള്ളൂ ആരെയും വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ ഒക്കുകയില്ല ആരെയും ശിക്ഷിച്ച് നന്നാക്കാൻ ഒക്കുകയില്ല ആരെയും എത്ര സമർത്ഥമായി രീതിയിൽ ഇടപെട്ടാൽ പോലും ആരെയും നിങ്ങളുടെ കോപം കൊണ്ടോ നിങ്ങളുടെ ശകാരം കൊണ്ടോ നേരെയാക്കാൻ പറ്റുകയില്ല നേരെയാക്കാൻ പറ്റണെങ്കിൽ സ്നേഹം സ്നേഹം കൊണ്ട് മാത്രമേ വിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ സ്നേഹം കൊണ്ടേ വിൻ ചെയ്യുക വിൻ ചെയ്യുക നേടിയെടുക്കുക സ്നേഹം കൊണ്ട് മാത്രമേ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ സ്നേഹം നിങ്ങളുടെ ജി ഹൃദയത്തിൽ നിറയണം ദൈവദിന സ്ത്രോത്രം ഇതിനെ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറാണെന്നായിരിക്കണം നിങ്ങൾ ചിന്ത എന്ത് വിട്ടുവഴ്ച ചെയ്യാനും ഞാൻ തയ്യാറാണ് എൻ്റെ സ്വയം ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എൻ്റെ സ്വാർത്ഥത ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ ബലി കഴിക്കുന്നു എൻ്റെ സ്വന്തം ശരികൾ ഞാൻ വിട്ടുകളയുന്നു ഞാനിത് സ്നേഹത്തിന് വേണ്ടി എല്ലാം ബലിവേദിയിൽ അർപ്പണം ചെയ്യുന്നു ദൈവദിന സ്തോത്വം പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലം കഴിക്കുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമാന്തേയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയജയം ഈ വായിക്കു വിരോധമായി ഒരു ന്യായപ്രവണവും എല്ലാം ഇതിൽ സംക്ഷേപിച്ചിരിക്കുന്നു സ്നേഹം സത്യമായ ഫലം കായ്ക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫലം കായ്ക്കും സ്നേഹം എന്ന ഫലം കായ്ക്കും ദീർഘക്ഷമയോടി അത് പ്രാപിക്കും ദീർഘക്ഷമയോടി നീ സ്നേഹത്തെ ഞാൻ പ്രാപിക്കും സ്നേഹം പ്രാപിക്കുക പ്രാപിക്കുന്നത് എന്താണ് യേശു ക്രിസ്തുനെ പ്രാപിക്കും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരും കർത്താവേ നിൻ്റെ രണ്ടാമത്തെ വരവ് ഈ ഭൂമിയിൽ സാധ്യതമാകുന്നതിന് മുൻപ് എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവേ നാ നീ കടന്നു വരണമേ നിൻ്റെ ഹൃദയത്തിൽ വാഴണമേ നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ പ്രാർത്ഥിക്കുമോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കുമോ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ അധിവസിക്കണമേ പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിനെ ആവസിക്കണിക്കണമേ വെള്ള പറന്നു വന്ന് എൻ്റെ തലമേലൊന്നിരിക്കണമേ വെള്ളപ്പ്രാക്കൾ പറന്നു വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ചൂട് നിറങ്ങണമേ വെള്ളപ്പ്രാക്കൾ എൻ്റെ ഹൃദയത്തിൽ ചിറവ് വിരിച്ചിരിക്കണമേ കർത്താവെ എൻ്റെ ഹൃദയത്തിൽ വെള്ളപ്പറാക്കളുടെ ചിരടി പോലെ സ്തുതി ഉയരണമേ അത് നീ എല്ലാം ആവശിക്കണമേ കവി എന്നെ വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവദിന സ്തോത്രം ദൈവത്തിനെ വലിയ നാവ് മുഹുത്തുപോടട്ടെ ദൈവദിന സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു സ്നേഹവാനി മഹാപരിഷനായി ദൈവമേ ഇപ്പോൾ നിന്റെ മക്കളുടെ സ്തോത്രം ഈ മക്കളെ അനുഗ്രഹിച്ചതിനായി സ്ത്രോത്രം ഈ മക്കളുടെ മേൽ സ്തോത്രം ആണിപ്പാളുകാരെച്ചതിനായി സ്ത്രോം തിരക്കഥത്താൽ മക്കളെ കഴുകി അനുഗ്രഹിഴിക്കണമേ ബഹുത്തുപ്പെടുത്തണമേ യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടി പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനും ഉച്ചയ്ക്ക് രാത്രി ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ 9 6